ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, ഇന്നൊരു അടിപൊളി വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ ലോക്കൽ ട്രെയിൻ യാത്രയാണ് ചെന്നൈ ബീച്ചിൽ നിന്ന് താമരത്തേക്ക്. ചെന്നൈ ബീച്ച് റെയിൽവേ സ്റ്റേഷൻ, ചെന്നൈ ബീച്ച് റെയിൽവേ സ്റ്റേഷൻ എന്തെങ്കിലും വർക്ക് നടക്കാൻ ഇവിടെ സ്റ്റേഷൻ മറ്റേ അമൃത് ഭാരത് സ്കീമിലാണെന്ന് തോന്നുന്നു. സ്റ്റേഷൻ റെനോവേറ്റ് ഇങ്ങനെ വർക്ക് നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത്ര മുഴുപ്പിൽ നമുക്ക് കാണിക്കാൻ പറ്റും. നമുക്ക് അത് ആ പാത വഴി നമുക്ക് നടന്ന് സ്റ്റേഷനുള്ളിലേക്ക് പോകാം. താമരത്തേക്ക് ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞു, ഓൾറെഡി ഞാൻ വരുമ്പോൾ തന്നെ ടിക്കറ്റ് എടുത്തായിരുന്നു. ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഇതാണ് ചെന്നൈ ബീച്ച് സ്റ്റേഷൻ. ചെന്നൈ ബീച്ച് സ്റ്റേഷൻ അങ്ങനെ ഒരുപാട് പേരൊന്നും കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഞാനിപ്പോൾ ഇവിടുന്ന് താമരത്തേക്ക് ഒരു ലോക്കൽ ട്രെയിൻ യാത്രയാണ്. ഫുൾ വീഡിയോ കാണിക്കണം എന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ്. അപ്പോൾ നമുക്കെന്നാൽ ജസ്റ്റ് സ്റ്റേഷൻ ഉള്ളിലേക്ക് കയറാം. ഇത് മറ്റേ പോർട്ടിനോടൊക്കെ അടുത്ത് കിടക്കുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല സെക്യൂരിറ്റി ഇതൊക്കെ ഉള്ളൊരു സ്റ്റേഷനാണ്. സ്റ്റേഷനുള്ളിൽ കയറിയിട്ട് അടുത്ത താമരം ട്രെയിൻ നമുക്ക് കയറി നമുക്ക് സ്ഥലപ്പെടാം. സ്റ്റേഷൻ എൻട്രൻസിൽ തന്നെ കമ്പ്യൂട്ടറൈസ് റിസർവേഷൻ കൗണ്ടറിൻ്റെ വർക്കുണ്ട്. ഇതുണ്ട് കമ്പ്യൂട്ടറൈസ് റിസർവേഷൻ കൗണ്ടേഴ്സ് ഉണ്ട്. അത് കഴിഞ്ഞ ഉടനെ അൺറിസർവ്ഡ് നമ്മുടെ സാധാരണ ലോക്കൽ ട്രെയിനിന് ടിക്കറ്റ് കൊടുക്കുന്ന കൗണ്ടേഴ്സും ഉണ്ട്. കൗണ്ടേഴ്സ് കൂടാതെ എല്ലാ സ്റ്റേഷനിലുള്ള പോലെ ATMs ഉണ്ട്. നമുക്ക് ATM വഴി നമുക്ക് ടിക്കറ്റ് മേടിക്കാം. എനിക്ക് സാധാരണ കൗണ്ടറിൽ ടിക്കറ്റ് മേടിക്കാൻ ഇഷ്ടം. അതുകൊണ്ട് ഞാൻ കൗണ്ടറിൽ ഒരു ടിക്കറ്റ് മേടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് പ്ലാറ്റ്ഫോമിലേക്ക് പോകാം. രണ്ടിൽ നിന്ന് പുറപ്പെടുന്നു പറയുന്നത് നമുക്ക് ഫ്ലാഗ് കാണിച്ചു കഴിഞ്ഞു കിട്ടൂല. അത് പുറപ്പെട്ട് പോയി കഴിഞ്ഞു, അത് പോയി കഴിഞ്ഞു. ആയിക്കോട്ടെ, അടുത്ത വണ്ടി അത് നോക്കിയിട്ട് നമുക്ക് അടുത്ത വണ്ടിക്ക് പോകാം. ഇപ്പോൾ പ്ലാറ്റ്ഫോം 3 വണ്ടിയുണ്ട്. പ്ലാറ്റ്ഫോം 2 വണ്ടി പോയി. പ്ലാറ്റ്ഫോം 1 ഒരു വണ്ടി നിൽക്കുന്നുണ്ട്. 1 ബോർഡ് വെച്ചിട്ടില്ല. അടുത്ത വണ്ടി ഏതാണെന്നുള്ള അനൗൺസ്മെൻറ് വന്നാലേ അറിയുള്ളൂ. ഇതിലേക്ക് ക്രൂ കയറുന്നുണ്ട്. അപ്പോൾ ഇതായിരിക്കും നെക്സ്റ്റ് വണ്ടി. ഇത് ഇങ്ങോട്ട് ഫാസ്റ്റ് ലോക്കലായിട്ടാണ് വന്നത്. അപ്പോൾ ഇവിടുന്ന് ഇനിയിപ്പോൾ ഇതായിരിക്കും താമരം വണ്ടി. ഗാർഡ് കറി ഇതന്നെ ലോക്കല്. ഇതാണ് ബോർഡ് മാറ്റി നോക്കി നോക്കിയാലോ. അപ്പോൾ ബോർഡ് വെച്ച് താമരം നേരം ഉറപ്പിച്ചു. നമുക്കൊരു സീറ്റ് പിടിക്കാം. എല്ലാ പ്ലാറ്റ്ഫോമും റൈറ്റ് സൈഡിലാണ്. നമുക്ക് റൈറ്റ് സൈഡിലുള്ളത് സീറ്റ് പിടിക്കാം. നമുക്ക് എല്ലാ പ്ലാറ്റ്ഫോമും കണ്ടുകൊണ്ട് പോകാം. ചെന്നൈ ലോക്കലുള്ളൊരു പ്രത്യേകത ഈ വലയില്ലാത്ത ജനലാണ്. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ സൗകര്യമാണ്. നമുക്കെന്നാൽ ഈ കോച്ചിലോട്ട് കയറിയേക്കാം. ഇപ്പോൾ ജനറൽ കോച്ചാണ്, ലേഡീസും അല്ല. ഇതാണ് ലോക്കലിൻ്റെ ഇൻറ്റീരിയേഴ്സ്. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, സാധാരണ 3x3 സീറ്റാണ്. മരപ്പലകയാണ്. ചാർജ് വളരെ കുറവാണ്. 44 km 10 രൂപ ടിക്കറ്റ് മേടിച്ചിരിക്കുന്നത്. 44 km യാത്രയാണ്. 10 രൂപ, വെറും 10 രൂപയാണ് ടിക്കറ്റ്. അപ്പോൾ അതിനുള്ള സൗകര്യമൊക്കെ തരുന്നുണ്ട്. വീതി കൂടുതലാണ് ഈ കോച്ചുകൾക്ക്. സാധാരണ കോച്ചുകളുടെ വീതി കൂടുതലാണ്. അതുകൊണ്ടാണ് ഈ 3x3 സീറ്റിംഗ് സാധ്യമാകുന്നത്. പിന്നെ അതുപോലെ നിൽക്കാൻ ഒരുപാട് സ്ഥലമുണ്ട്. ഞാനൊരു സീറ്റ് ബ്ലോക്ക് ചെയ്തിട്ട് ഡോറിലേക്ക് വന്നു ഡിപ്പാർച്ചർ എടുക്കാൻ. ഡിപ്പാർച്ചർ കഴിഞ്ഞാൽ പിന്നെ ഞാൻ റൈറ്റ് സൈഡിൽ വിൻഡോ സീറ്റിൽ നിന്നായിരിക്കും ബാക്കി കവർ ചെയ്യുക കേട്ടോ. എല്ലാ സ്റ്റേഷനും കാണിച്ചിരുന്നു. താമ്പരം സൈഡിൽ നിന്നുള്ള ഒരു EMU കയറി വരുന്നുണ്ട്. അപ്പോൾ അവൻ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പുറപ്പെടാൻ പറ്റുള്ളൂ. ഗാർഡ് ചാർജ് എടുത്തതിന് ഗാർഡ് അവിടെ നിന്നൊരു ഇൻഡിക്കേഷൻ കൊടുത്തായിരുന്നു ഫ്രണ്ടിലേക്ക്. പുള്ളി ഒരു ബെല്ലടിച്ചായിരുന്നു, പുള്ളി റെഡിയാണെന്നും പറഞ്ഞു. അപ്പോൾ ആ കാണുന്നത് ചെന്നൈ ബീച്ചിലേക്ക് വരുന്ന EMU ആണ് താമ്പരം സൈഡിൽ നിന്ന്. അത് ഫാസ്റ്റ് ലോക്കലാണ്, ബീച്ച് ഫാസ്റ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. പീക്ക് അവേഴ്സിന് മാത്രം, രാവിലെ വൈകുന്നേരം പീക്ക് അവേഴ്സിൽ മാത്രം ഇവിടെ ഫാസ്റ്റ് ലോക്കലാണ് അവൈലബിളാണ്. അല്ലാത്ത സമയത്തൊക്കെ എല്ലാം സ്ലോ ലോക്കലാണ്. എല്ലാ സ്റ്റേഷനും നിർത്തിപ്പോകുന്ന സ്റ്റേഷനുകൾ മാത്രമാണ്, ട്രെയിനുകൾ മാത്രമാണ് അതല്ലെങ്കിലുള്ളത്. ഗാർഡ് കൊടി കാണിച്ചു, വണ്ടി വിട്ടു. അങ്ങനെ നമ്മൾ ചെന്നൈ ബീച്ചിൽ നിന്ന് യാത്ര തുടങ്ങി. ഇനിയുള്ള കവറേജ് എൻ്റെ സീറ്റിൽ നിന്നാണ് കേട്ടോ. ഇനി റൈറ്റ് സൈഡ് കവറേജ് മാത്രമാണ്. റൈറ്റ് സൈഡിലെ കാഴ്ചകൾ നമുക്കിനി കാണാം.
ചെന്നൈ പാർക്ക് സ്റ്റേഷൻ. ഈ ചെന്നൈ പാർക്ക് എന്ന് പറയുന്നത് ചെന്നൈ സെൻട്രലിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള സ്റ്റേഷനാണ്. ഇവിടെ നിന്നാണ് തിരക്ക് മൊത്തം കയറുന്നത്. Thank you.
ഹലോ 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 നമ്മളിപ്പോൾ ന്യൂട്രൽ ലൈൻ സെക്ഷനിൽ കൊടുത്തുകൊണ്ടിരിക്കുക. ഫാനലൈറ്റൊക്കെ ഓഫായി, ഫാനലൈറ്റൊക്കെ ഓഫായി. ഇനിയിപ്പോൾ ഈ ന്യൂട്രൽ സെക്ഷൻ കഴിഞ്ഞ് വീണ്ടും മെയിൻസ് ഓൺ ആകുമ്പോഴാണ് ഫാനലൈറ്റൊക്കെ ഓൺ ആവുക. അപ്പോൾ ശ്രദ്ധിച്ചോളൂ, സഡനായിട്ട് ഇപ്പോൾ ഫാനലൈറ്റൊക്കെ ഓൺ ആവും. ഈ ന്യൂട്രൽ സെക്ഷനിലൂടെ കടന്നു പോകുന്ന സമയത്ത് ട്രെയിൻ പവേർഡ് അല്ല, ട്രെയിൻ അതുവരെ ബിൽഡപ്പ് ചെയ്ത ആക്സിലറേഷൻ്റെ ബേസിസിൽ ആ ഒരു കൈനറ്റിക് എനർജിയിൽ മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഓണായി, ലൈറ്റ്സ് ഓൺ ആക്കിയിട്ടില്ല, കാര്യം പകലാണല്ലോ. ഫാനൊക്കെ ഓണായി. Thank you.
ആ റൈറ്റ് സൈഡിൽ പാലത്തിന് നമ്മൾ കൂടെ വരുന്ന മെട്രോ ലൈനാണ്, ഒന്ന് സെന്റ് തോമസ് മൗണ്ട് സ്റ്റേഷൻ കാര്യം. Thank you.
തോന്നുന്നത്. ഏത് എയർലൈൻസും പിടികിട്ടുന്നില്ല. ആ കാണുന്നതാണ് ചെന്നൈ എയർപോർട്ട്. നമ്മൾ കുറച്ച് നേരത്തെ കണ്ടത് ഒരു ചൈനയിലേക്കുള്ള ഫ്ലൈറ്റ് ആയിരുന്നു, ഷിജുവാൻ എയർവേസ് എന്നാണ് ഞാൻ കണ്ടത് ഫ്ലൈറ്റ് ട്രാക്ക് ചെയ്തപ്പോൾ. ആ കാണുന്നത് ചെന്നൈ എയർപോർട്ട് എയറോ ഹബ്ബാണ്. എയറോ ഹബ്ബിൽ ഒരു സിനിമ തിയേറ്റർ ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം എന്താ അവസ്ഥ എനിക്കറിയില്ല. എയറോ ഹബ്ബ് എന്ന് പറയുന്നത് ഒരു ഷോപ്പിംഗ് മാൾ പോലത്തെ ഒരു സംഭവമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതിന് തൊട്ടടുത്തായിട്ട് എയർപോർട്ട് മെട്രോ സ്റ്റേഷൻ കാണാൻ പറ്റും. ചെന്നൈ എയർപോർട്ടിലോട്ട് മെട്രോന് വരാം, അതുകൂടാതെ ലോക്കൽ ട്രെയിനിന് വന്ന് തൃശ്ശൂരും സ്റ്റേഷനിലും, ഈ തൃശ്ശൂരും സ്റ്റേഷനിൽ ഇറങ്ങി റോഡ് ക്രോസ് ചെയ്ത് പോയ എയർപോർട്ടായി. അതുപോലെ എയർപോർട്ടിലേക്ക് മെട്രോ സർവീസും ലഭ്യമാണ്. ചെന്നൈയാണ് എനിക്ക് തോന്നുന്നു പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ വളരെ നന്നായിട്ടുള്ളൊരു എയർപോർട്ടാണ് ചെന്നൈ.
சும்மா அதாவது சேட்டு வந்து ஒன்றும் இல்லை, அது நல்லா தான் இருப்பாப்புல. இந்த ஆள் சும்மாலும் நாள் தர்றானுங்க, சும்மாலாம் நாள் தர்றானுங்க. அப்படிதான் எவ்வளோ நாளா இதே மாதிரி ஏதாவது ஒரு சாட்சி சொல்லிங்கன்னு தெரியல. அதனால தான் இப்போ என்ன சொல்லிங்கன்னா அவங்களே இங்கே வர சொல்லிடுவாங்க. ரெண்டு பேரையும் ஃபைனலாக பேசிடுறேன், இருந்தால் பண்ணிடலாம் ஆள் விட்டு. ஒரு கூட வந்து நான் எப்போ பிளான் பண்ணிட்டு வந்தேன் அப்படின்னு சொல்லிட்டு சொல்லிடலாம் இல்லைன்னு சொல்லி சொல்லுவேன். சரி, எப்போ ஒரு பேசுகிறேன். നമ്മുടെ ലാസ്റ്റ് ബട്ട് വൺ സ്റ്റേഷനായ താമ്പരം സാനിറ്റോറിയം എത്തി. ജസ്റ്റ് താമ്പരം സാനിറ്റോറിയത്തിന് പുറപ്പെടും. ഇപ്പോൾ കുറച്ച് നേരത്തെ ട്രെയിൻ ഓടിപ്പോൾ നല്ല സൗണ്ട് കേട്ടിട്ടുണ്ടാവും. അത് പല്ലവൻ എക്സ്പ്രസ് ആയിരുന്നു, കാരക്കുടി ചെന്നൈ എഗ്മോർ. അത് ഞാൻ സാനിറ്റോറിയം കഴിയുമ്പോഴാണ് അത് ക്രോസ് ചെയ്യാന്നായിരുന്നു എൻ്റെ ഒരു കണക്കൂട്ടൽ. നമ്മൾ സാനിറ്റോറിയം സ്റ്റേഷനിലേക്ക് കയറുമ്പോൾ തന്നെ അത് ഇറങ്ങിപ്പോയി. പിന്നെ പേര് താമ്പരം സാനിറ്റോറിയം എന്ന് വരാൻ കാരണം ഇവിടെ അടുത്തായിട്ടൊരു ലെപ്രസി സാനിറ്റോറിയം ഉണ്ടായിരുന്നു, അങ്ങനെയാണ് ഞാൻ ഒരു പേര് കിട്ടിയത്. പുതിയ ഫുട്ടോ ബ്രിഡ്ജിൻ്റെ പണി നടക്കാൻ തോന്നുന്നു. ഇവിടെ കുറച്ച് മുന്നോട്ട് റൈറ്റ് സൈഡിലായിട്ട് താമ്പരം ഇ എം യു കാർ ഷെഡ് കാണാൻ പറ്റും. റൈറ്റ് സൈഡ് കാണുന്ന ഷെഡില്ലേ, അതാണ് ഇ എം യു കാർ ഷെഡ്, താമ്പരം ഇ എം യു കാർ ഷെഡ്. നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന റേക്കൊക്കെ തന്നെ ഇവിടെ ബേസ് ചെയ്തിട്ടുള്ള റേക്കാണ്. ചെന്നൈയിൽ മൊത്തം 3 ഇ എം യു കാർ ഷെഡ് ഉണ്ട്. താമ്പരമുണ്ട്, ആവടിയുണ്ട്, പിന്നെ ഉള്ളത് വേലാച്ചേരിയിലാണ്. അതിൽ ആവടി നമ്മളിതിന് തൊട്ടുമുമ്പിലത്തെ വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് താമ്പരം. വേലാച്ചേരി കാർ ഷെഡ് എം ആർ ടി എസ് ലൈനിലാണ്. നമ്മൾ ആ ലൈനിൽ ഇതുവരെ യാത്ര ചെയ്തിട്ടില്ല. ആ ലൈനിലാണ് ആ കാർ ഷെഡ് ഉള്ളത്. നമ്മുടെ ഹോം സിഗ്നൽ റെഡാണ്. അപ്പോൾ നമ്മൾ എന്തായാലും കുറച്ച് നേരം കാത്തു നിൽക്കേണ്ടി വരും. താമ്പരം കാർ ഷെഡിനുള്ളിൽ ഒരു മെമുവും ഒരു ഇ എം യുവും അകത്ത് പിറ്റ് ലൈനിലുണ്ട്, പുറത്തൊരു ഇ എം യു കിടക്കുന്നുണ്ട്. ഇ എം യു ഇൻസ്പെക്ഷൻ ഷെഡ് താമ്പരം എന്നാണ് ഇതിന് പേര്.
ഇപ്പോഴത്തെ സൈഡിലുള്ള താമ്പരത്തിൻ്റെ കോച്ചിങ് ഡിപ്പോ, ലോങ് ഡിസ്റ്റൻസ് ട്രെയിനുകളുടെ കോച്ചിങ് ഡിപ്പോ, ആ ഉള്ളിലേക്ക് കാണുന്നതായിരുന്നു കോച്ചിങ് ഡിപ്പോ. അവിടെ വാഷിംഗ് പ്ലാന്റും മറ്റും കാണാം. ഇവിടെ യാർഡിന്ന് മോഡിഫിക്കേഷൻ നടക്കുന്നുണ്ട്, ഒരുപാട് ലൈനുകൾ വരുന്നുണ്ട് ഇവിടെ. കുറേ ബലാസ്റ്റാണ്, കുറേ ദൂരം ട്രാക്ക് ലെവൽ വരുന്നുണ്ട്, സ്റ്റേബിളിംഗ് ലൈൻസ് മറ്റും ആയിരിക്കും തോന്നുന്നു. അപ്പോൾ താമ്പരത്തിൻ്റെ ഈ സൈഡ്, അതായത് നാല് പ്ലാറ്റ്ഫോമുകളും മറ്റോ EMU സർവീസസിന് വെച്ചിട്ട് ബാക്കിയുള്ള പ്ലാറ്റ്ഫോംസ് എല്ലാം തന്നെ ലോങ് ഡിസ്റ്റൻസ് ട്രെയിനുകൾക്കാണ്. കാരണം താമ്പരം ഒരു EMU ടെർമിനസ് ആണ്, അപ്പോൾ EMUസിന് കൂടുതൽ പ്ലാറ്റ്ഫോം ഇവിടെ വെച്ചിട്ടുണ്ട്. ബാക്കി എല്ലാ സ്റ്റേഷനിലും എഗ്മോർ അടക്കം എല്ലാ സ്റ്റേഷനിലും EMUസിന് രണ്ട് പ്ലാറ്റ്ഫോമാണ് വെച്ചിരിക്കുന്നത്. താമ്പരത്ത് നാല് പ്ലാറ്റ്ഫോമുണ്ട്. നമ്മുടെ ഹോം ഇപ്പോഴും റെഡാണ്, നമ്മൾ ഏത് പ്ലാറ്റ്ഫോമിലേക്ക് പോകാൻ പോകുന്നതെന്ന് അറിയില്ല. ഇപ്പോഴത്തെ സൈഡിലൊരു ഇത് CBC ആണ്, ICF CBC കപ്ലറുള്ള കോച്ചാണ്. ഈ CBC കപ്ലറുള്ള കോച്ചുകളുടെ രണ്ടറ്റത്തും വെർട്ടിക്കലി ഒരു മഞ്ഞ വര ഉണ്ടാവും, ഇതിൽ കാണാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് ടോയ്ലറ്റ് വിൻഡോനടുത്തായിട്ട്. ആ വെർട്ടിക്കൽ മഞ്ഞ വര എന്ന് പറയുന്നത് CBC കോച്ച് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള വഴിയാണ്. പിന്നെ ഇപ്പുറത്തോട് കുറേ LHB കോച്ചുകൾ കിടക്കുന്നുണ്ട്, എല്ലാം എനിക്കൊന്ന് സ്പെയർ കോച്ചുകളാണെന്ന് തോന്നുന്നു. നമ്മുടെ സിഗ്നല് ആംബറായി, മെയിൻ ലൈനിൽ തന്നെ സ്റ്റോപ്പ്. അപ്പം മിക്കവാറും പ്ലാറ്റ്ഫോം 2 വല്ലതായിരിക്കും പോകുന്നത്. അപ്പുറത്തെ കൂടെ ഒരു ചെന്നൈ ബീച്ച് ട്രെയിൻ പോയി. നല്ല സ്പീഡ് പിടിച്ചാ പോകും ചേട്ടാ. ലോങ് ഡിസ്റ്റൻസ് ടെർമിനസ്, നമ്മുടെ ലോങ് ഡിസ്റ്റൻസ് ടെർമിനസിനുള്ള ട്രെയിൻ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു താമ്പരം തൃശ്ശൂർ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ആ പ്ലാറ്റ്ഫോമിലൊക്കെ നമ്മൾ പോയിട്ടുണ്ട്. നമ്മൾ പ്ലാറ്റ്ഫോം 7 പുറപ്പെട്ടത്. ഈ കിടക്കുന്നതൊക്കെ ലോങ് ഡിസ്റ്റൻസ് പ്ലാറ്റ്ഫോംസ് ആണ്. ആ ട്രെയിൻ നിൽക്കുന്നത് ചാർമിനാർ എക്സ്പ്രസ് ആണ്, നിൽക്കുന്ന പ്ലാറ്റ്ഫോം 6 അപ്പോൾ 5, 6, 7, 8 ആണ് ലോങ് ഡിസ്റ്റൻസ്. ഇപ്പോൾ 9, 10 പണി നടക്കുന്നുണ്ട്. 1, 2, 3, 4 സബർബൻ ആണ്. അപ്പോൾ നമ്മൾ 2 കയറുന്നത്. അപ്പം നമ്മളങ്ങനെ താമ്പരം സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ്. നമ്മുടെ ചെന്നൈ ബീച്ച് താമ്പരം യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഒരു ഒത്തിരി വെറൈറ്റി ആയിരുന്നിരിക്കും, കാരണം നമ്മൾ ഫുൾ ലെങ്ത്ത് ലോക്കൽ ട്രെയിൻ യാത്ര ഇതുവരെ കാണിച്ചിട്ടില്ല. ഇത് മുമ്പിരിക്കാൻ ഒരു ബീച്ച് താമ്പരം വീഡിയോ ചെയ്തിരുന്നു, പക്ഷേ ഇതായാലും ഘട്ടം കുറച്ചും കൂടി വെറൈറ്റി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളങ്ങനെ താമ്പരം എത്തുന്നതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുകയാണ്. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസ് ഒക്കെ രേഖപ്പെടുത്തണം, പിന്നെ സജഷൻസ് ഉണ്ടെങ്കിൽ രേഖപ്പെടുത്തണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ചാനലിനെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്കിനി മറ്റൊരു പുതുപുത്തും വീഡിയോയിൽ വീണ്ടും കാണാം എന്നുള്ള പ്രതീക്ഷയോടു കൂടി. ദിസ് ഇസ് ബിനയ് ശങ്കർ സൈനിങ് ഓഫ് ഓൺ പ്ലാറ്റ്ഫോം 7. ബൈ ബൈ.